ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബർകാത്തു. അൽ വഹദത്തു ഹാമിസത്തു വൈശ്രോൻ, 25-ാമത്തെ യൂണിറ്റ്. അൽ ഹുറൂഫു ഷംസിയ, അൽ ഹുറൂഫു ഷംസിയ, ഷംസിയയായ അക്ഷരങ്ങൾ. നമ്മൾ കഴിഞ്ഞ പാഠത്തിലെ കമറിയായ അക്ഷരം പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഷംസിയയായ അക്ഷരങ്ങളാണ്. ഷംസിയായ അക്ഷരങ്ങളെ ഉച്ചാരണം നമ്മൾ എന്തായെന്ന് പറഞ്ഞത്, ഫസ്റ്റില് ഇവിടെ അൽ എന്ന് നമ്മൾ ഉച്ചരിക്കുന്നു. കമറിയക്ക് കമറിയയായ അക്ഷരമാണ് ഹാ, അതുകൊണ്ട് നമ്മളിവിടെ അൽ ഹുറൂഫ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ദാ ഷംസിയ, ഇവിടെ നമ്മൾ അൽ നിന്നുള്ള ഷംസിയ നമ്മൾ ഉച്ചരിച്ചു, അൽ എന്ന് നമ്മൾ ഉച്ചരിക്കുന്നില്ല. അതാണ് നമ്മൾ ഷംസിയയായ അക്ഷരം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് വലിയ ക്ലാസ്സുകളിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ എന്ന് നോക്കാം. നോക്കൂ, നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചതല്ലാത്ത അക്ഷരങ്ങൾ, കഴിഞ്ഞത് കമറിയയായ അക്ഷരങ്ങൾ കുറച്ച് പറഞ്ഞു. അതിലില്ലാത്ത 29 അക്ഷരങ്ങളിൽ നിന്ന് കുറച്ച് അക്ഷരങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇവിടെതാ 1, 2, 3, 4 14 അക്ഷരങ്ങൾ. അപ്പം അത് മനസ്സിലാക്കുക. താ, സാ, ദാല്, ദാല്, റാ, സാ, സീന്, ഷീന്, സോദ്, ലോദ്, തോ, ലോ, ലാം, നൂന്, ഇത്രയും അക്ഷരങ്ങളാണ്. അപ്പം അത് മനസ്സിലാക്കുക. താവ് കൊണ്ട് തവ്വാബ്, തവ്വാബ്, തവ്വാബ് എന്നത് എഴുതുമ്പം അൽ എന്ന് ചേർത്ത് എഴുതുക. പക്ഷെ ഉച്ചാരണത്തിൽ അത്തവ്വാബ്, അത്തവ്വാബ്, നമ്മൾ അൽ എന്ന ഉച്ചാരണം വരില്ല. അത്തവ്വാബ്, തവ്വാബ്, അത്തവ്വാബ്. ലാമിനെ സദ്ദായിട്ട് ഇതിലേക്ക് ചേർത്ത് എഴുതുക. അത്തവ്വാബ്, മനസ്സിലായില്ല? അപ്പം ബുന്ന് വരൂല, തവ്വാബ്. അടുത്ത സാ നോക്കൂ, സുലുസു, അസ്സുലുസു, അസ്സുലുസു ചേർത്ത് ഓതണം, അസ്സുലുസു. ദാല്, ദീനുൻ, അദ്ദീനു, അദ്ദീനു. ഇവിടെ ഫസ്റ്റ് അംസത്തിൽ വസ്ലിലെ ആണ് വന്നത്, അരിഫാണ് വന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഉച്ചരിക്കുന്നത്. ഇതിടയിലാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ അദ്ദീനു എന്ന് പറയില്ല. നമ്മൾ മുന്നത്തെ ആയത്തിലൂടെ ചേർത്തിട്ട് ദീനു എന്നാണ് പറയുക. അപ്പോൾ ആക്ക ഖുർആൻ ഓതുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവിടെ ദാല്, ദിക്റുൻ, ദിക്റുൻ, അദ്-ദിക്റു. റാ, റിജാലുൻ, അർജിജാലു. സാ, സബദുൻ, അസ്സബദു. സീന്, സമാഉൻ, അസ്സമാഉ, അസ്സമാഉ. ഷീന്, ഷംസുൻ, അഷംസു, അഷംസു. സോദ്, സോമദുൻ, അസ്സമദു. ലോദ്, ലോല്ലൂന, ലോല്ലൂന, അല്ലോല്ലൂന, അല്ലോല്ലൂന. തോ, തൂഫാനുൻ, തൂഫാനുൻ, അത്തൂഫാൻ, അത്തൂഫാൻ. ലോ, ലോലിമൂന, ലോലിമൂന, അല്ലോലിമൂന, അല്ലോലിമൂന. ലാമ്, ലത്തീഫുൻ, ലത്തീഫുൻ, അല്ലത്തീഫു, അല്ലത്തീഫു. അപ്പം നമ്മളവിടെ ലാമ് പറയുമ്പോൾ അല്ലത്തീഫ്, നമുക്ക് ലാമ് ഉച്ചരി അൽ എന്ന് പറയുന്ന മാതിരി വെക്കും. അപ്പം ഇതിലേക്ക് ചേർത്ത് തന്നെയാണ് നമ്മൾ ഓതുന്നത്. അല്ലത്തീഫു. നൂന്, നാസുൻ, നാസുൻ, അന്നാസു, അന്നാസു. ബിന്നാസ് നമ്മൾ പറയുന്നില്ല, അതുപോലെ അതിലേക്ക് ചേർത്ത് ഓതുക. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതിൻ്റെ വർക്കാണ്, നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കാം. നക്തുബു മാ അൽ, അൽ ചേർത്തിട്ട് എഴുതാനാണ്. തവ്വാബുൻ, തവ്വാബുൻ, അത്തവ്വാബ് നമ്മൾ പാഠഭാഗത്ത് കണ്ടു. അപ്പം അവിടെ നോക്കിയിട്ട് എഴുതുക. റസൂലുൻ, റസൂലുൻ, അർറസൂലുൻ. എങ്ങനെ എഴുതേണ്ടത്? ലാ, അലിഫ്, ലാമ ചേർത്ത് റ, അർറസൂൽ, അർറസൂ, അർറസൂലു. മനസ്സിലായില്ല? അപ്പം റായിന് സദ്ദ്, ഷദ്ദ് വരും. അർറസൂലു, അങ്ങനെയാണ് എഴുതുക. അപ്പോൾ അത് ഇവിടെ അംസത്തുൽ വസ്ലിൻ്റെ ചെറിയ സ്വാദ് അലിഫിന് ഇട്ട് കൊടുക്കുക. അർറസൂലു. അടുത്ത എന്താണ്? ദിക്റുൻ, ദിക്റുൻ പാഠത്തിൽ നമ്മൾ വായിച്ചതിലുണ്ട്. അപ്പോൾ അവിടെ നോക്കിയിട്ട് എഴുതുക. അൽ ദിക്റു,
زبور 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 أبا يعني دا الزبد الزبور ز ز شد وينام الزبور الزبور مسألة أبدا بولة أورونو السبيل السبيل سين دومبا كام زت الوصلين ده صاد فتحين التركان تاشر دايته سبيل يا نتا سبيل السبيل مسألة سبيل أبدا بولة أورونو الشمس إذا الصمد 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 سلسن السلس رزاق الرزاق صيف الصيف طير الطير نبي النبي النبي അപ്പൊക്കെ നമ്മളൊന്നും അവസാനം ഓരോന്ന് ഇടുള്ളൂട്ട് ഇതേപോലെ ഇടരുതിട്ടാ. അപ്പൊ ഒക്കെ ശ്രദ്ധിച്ചത് ലഹബുൻ അല്ലഹബു അല്ലഹബു ദഹറുൻ അസ്സഹറു അസ്സഹറു അപ്പൊക്കെ ദഹറുൻ ഉണ്ട് എഴുതുമ്പോ അസ്സഹറു. അപ്പൊ അതുപോലെ മനസ്സിലാക്കിയിട്ട് വൃത്തിയിൽ എഴുതട്ടോ. നക്റാ മിനൽ ഖുർആൻ ഖുർആനിൽ ശംസിയായ അക്ഷരം കൊണ്ട് ഉച്ചാരണം വരുന്നത് മനസ്സിലാക്കി ഓ പാരായണം ചെയ്യാം. നോക്കൂ വത്തീനി ഇവിടെ അല്ല നമ്മൾ അൽ ചേർത്തില്ല അല്ലേ വത്തീനി ഇടയിലാണ് വന്നത്. അപ്പം നമ്മൾ അൽ എന്ന് പറഞ്ഞില്ല, നമ്മൾ ഒറ്റക്ക് എഴുതിയപ്പോൾ അത്തീനി എന്ന് പറഞ്ഞില്ല, താവ് കൊണ്ട് തുടങ്ങുന്നത് അത്തവാബ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവിടെ വത്തീനി ഇതിലേക്ക് ചേർത്തിക്കാണ് വത്തീനി വസ്സൈതൂൻ ഇടയിലാണ് വന്നത് വസ്ല് അംസിൻ്റെ വസ്ല്. അപ്പം ഇത് നോക്കൂ വസ്സൈതൂൻ വത്തീനി വസ്സൈതൂൻ നോക്കൂ വസ്സമായി വസ്സമായി വത്തോരിക് വസ്സമായി വത്തോരിക്. അടുത്ത് നോക്കൂ രിഹില തശിതായി രിഹില തശിതായി ഇവിടൊക്കെ വരുന്നു അക്ഷരങ്ങൾ. അപ്പൊ ഏതൊക്കെ അക്ഷരങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. രിഹില തശിതായി വസ്സൈഫ് വസ്സൈഫ് ഇതിലേക്ക് ചേർത്ത് നമ്മൾ വസ്സൈഫ് അന്നജുമു സാക്കിബ് അന്നജുമു നൂന് അന്നജുമു സാക്കിബ് മുസാക്കിബ് സാ വരുന്നു. അപ്പോഴൊക്കെ അതുപോലെ ഖുറാനിൽ നിന്നൊക്കെ നമുക്ക് കണ്ട് വലിയ ക്ലാസ്സിൽ നിന്ന് ഓതി പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ കാര്യമായിട്ട് ഇതിൽ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഹുറൂഫി ഷംസിയ എന്ന പാഠഭാഗം അവസാനിച്ചു. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.